സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നടന്നത് സമാനതകളില്ലാത്ത ഗൂഢാലോചനകളാണെന്നതിൻ്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവരികയാണ്. കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാളായ ബി ജെ പി പ്രവർത്തകൻ സന്ദീപ് നായരാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി വന്നിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മൊഴി കൊടുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ തന്നെ നിർബന്ധിച്ചുവെന്നാണ് സന്ദീപ് നായർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ജയിലിൽ നിന്ന് എറണാകുളം ജില്ലാ സെഷൻസ് ജഡ്ജിക്ക് അയച്ച കത്തിലാണ് ഈ വെളിപ്പെടുത്തൽ. മന്ത്രിമാരുടെയും ഉന്നതരുടെയും പേര് പറഞ്ഞാൽ ജാമ്യം കിട്ടാൻ സഹായിക്കാമെന്ന് ഇ ഡി ഉറപ്പു നൽകിയെന്നും കത്തിൽ പറയുന്നു. ഉന്നത നേതാവിൻ്റെ മകനെതിരെ മൊഴി നൽകാനും സമ്മർദ്ദമുണ്ടായതായി പുറത്തു വന്ന കത്തിലുണ്ട്. തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്നും സന്ദീപ് നായർ കത്തിൽ വ്യക്തമാക്കി. അന്വേഷണ ഉദ്യോഗസ്ഥനായ രാധാകൃഷ്ണനെതിരെയാണ് ഗുരുതരമായ ആരോപണം. സ്വർണ്ണക്കടത്ത് കേസിലും ഡോളർ കടത്ത് കേസിലും മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കാൻ കേന്ദ്ര സർക്കാർ കളിച്ച നാണംകെട്ട ചതിയാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വരുന്നത്. കേസിൽ നിരുത്തരവാദപരമായ അന്വേഷണമാണ് നടക്കുന്നത്. സ്വർണ്ണക്കടത്തിലെ പണനിക്ഷേപം അന്വേഷിച്ചിട്ടില്ല. ഇല്ലാ കഥകൾ മാധ്യമങ്ങൾക്ക് നൽകി. അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ മാനസികമായി പീഡിപ്പിച്ചു. അവർ പറയുന്ന ചില കമ്പനികൾ തനിക്കറിയില്ലെങ്കിലും അവയിലെല്ലാം മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ പങ്കുണ്ടെന്ന് മൊഴി നൽകണമെന്ന് സമ്മർദ്ദം ചെലുത്തിയതായും സ്വന്തം കൈപ്പടയിൽ എഴുതിയ കത്തിൽ സന്ദീപ് നായർ പറയുന്നു. സന്ദീപ് നായരുടെ അഭിഭാഷകൻ വഴിയാണ് കത്ത് സെഷൻ ജഡ്ജിക്ക് കൈമാറിയത്. നേരത്തെ സ്വർണ്ണക്കടത്ത് കേസിലെ മറ്റൊരു പ്രതിയായ സ്വപ്ന സുരേഷും ഇ ഡിക്കെതിരെ സമാനമായ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇത് വ്യക്തമാക്കുന്ന സ്വപ്നയുടെ ശബ്ദരേഖയും പുറത്തു വന്നിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകിയാൽ മാപ്പുസാക്ഷിയാക്കാമെന്ന് സ്വപ്നയോട് ഇ ഡി ഉദ്യോഗസ്ഥർ പറഞ്ഞതായി പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയും പുറത്തു വന്നിട്ടുണ്ട്. കൂടാതെ കേസന്വേഷിക്കുന്ന കസ്റ്റംസ് സംഘത്തിൽ സ്വർണം കടത്തിയതിന് സി ബി ഐ കേസിൽ പ്രതിയായ വനിതാ ഉദ്യോഗസ്ഥയുമുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 1 കിലോ സ്വർണം കടത്തിയ കേസിൽ സി ബി ഐ സമർപ്പിച്ച കുറ്റപത്രത്തിൽ മുഖ്യപ്രതിയായ കസ്റ്റംസ് സൂപ്രണ്ട് ആൻസി ഫിലിപ്പാണ് ഈ ഉദ്യോഗസ്ഥ. അന്വേഷണ സംഘത്തിൽ ഔദ്യോഗികമായി ഇല്ലാത്ത ഇവരെ ഒരു ഉയർന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ അനധികൃതമായി ഉൾപ്പെടുത്തിയതാണെന്നും സൂചനയുണ്ട്. ഇവർ ജയിലിൽ ചെന്ന് സ്വപ്ന സുരേഷിനൊപ്പം 5 മണിക്കൂറാണ് ചെലവഴിച്ചത്. സ്വപ്നയെ പലപ്പോഴായി ചോദ്യം ചെയ്തപ്പോഴും ഇവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഇതും സംശയത്തിനിടയാക്കുന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ പ്രേരിതമായി ഉപയോഗിക്കുന്നുവെന്ന ആരോപണം ശക്തമായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ആരോപണങ്ങൾ വെളിവാക്കുന്ന കൂടുതൽ തെളിവുകളും വസ്തുതകളും പുറത്തുവരുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൻ്റെ ഭാഗമായി അന്വേഷണ ഏജൻസികൾക്കുമേൽ രാഷ്ട്രീയ സമ്മർദ്ദം അതിഭീകരമാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ മുൻ സ്റ്റാൻഡിംഗ് കൗൺസിൽ അഡ്വക്കേറ്റ് ഷൈജൻ സി ജോർജും മുമ്പ് വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനയുടെ ആഴം എത്ര വലുതാണെന്ന് വീണ്ടും വീണ്ടും തെളിയുകയാണ്.